ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊന്ന് ഗോവ പോകണമെന്ന്. അപ്പോൾ ഈ വട്ടം ഞങ്ങൾ പ്ലാനൊക്കെ കുറച്ച് പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷടയെന്ന് പറഞ്ഞ എടുത്തൊരു തീരുമാനമായിട്ട് എന്തോ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒത്തു വന്നു. അപ്പോൾ ഞാൻ ഞങ്ങൾ പോവുകയാണ്, ഞാനും എൻ്റെ നാല് സുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ ഇത് കൊച്ചുവേളി INDB എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ കയറി യാത്ര ഇങ്ങനെ പയ്യെ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരൊക്കെ ഉള്ള കാരണം അത്യാവശ്യം ബോറടി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിട്ടിയ സമയത്ത് കളിക്കാനായിട്ട് കൂട്ടുകാരൻ യൂനോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളിച്ച് പയ്യെ സമയമൊക്കെ അങ്ങ് പോയി. അങ്ങനെ വെളുപ്പിനെ കറക്റ്റ് ഒരു 4:30 5 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതാണ്ട് തിബിം എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ടെത്തി. ഞങ്ങൾ ട്രെയിനിൽ 3-tier AC നമുക്ക് എത്തുന്നത്. പക്ഷേ എന്നാലും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ടോയ്ലറ്റ് എവിടെയെങ്കിലും കയറി പറ്റാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു മലയാളി സുഹൃത്തിനെ കണ്ടു. പുള്ളിയൊരു കട അവിടെ നടത്തുന്നുണ്ട്. പുള്ളിയുടെ കടയിൽ നിന്ന് ഒരു ചായ മേടിച്ച് കുടിച്ച് അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നപ്പോഴത്തേക്ക് സംഭവം അങ്ങോട്ട് ഫ്രഷായി. പിന്നെ ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ ടൂ വീലർ വേണം. അപ്പോൾ ടൂ വീലർ എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മപ്സയിലോട്ട് പോകും, അവിടെ പോയാൽ റേറ്റ് കുറച്ച്, അപ്പോൾ ടൂ വീലർ കിട്ടുമെന്ന്. പക്ഷേ ഒരാവശ്യമില്ലായിരുന്നു, തൊട്ടടുത്ത് തന്നെ ടൂ വീലർ ഉണ്ടായിരുന്നു. അവിടത്തേക്ക് അതിന് ഒരു പ്രൈസ് വ്യത്യാസമില്ല, അതേ വില തന്നെയായിരുന്നു അവിടെ. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്ന അവിടുത്തെ ഒരു ബസ്സാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ അവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. കുത്തി നിറച്ചാണ് നമ്മൾ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ആവശ്യമാണല്ലോ എങ്ങനെയെങ്കിലൊക്കെ റേറ്റ് കുറച്ച് ട്രാവൽ ചെയ്യണം. അപ്പോൾ അത് കാരണം നമ്മളും കയറി അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തി. തൊട്ടടുത്ത് തന്നെ റെൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ 400 രൂപ കൊടുത്ത് നമ്മൾ അവിടുത്തെ സ്കൂട്ടർ ഒരു 3 വീതം എടുത്തു. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം റൂമും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കാണിക്കാം. നേരെ ഗോവയുടെ അട്രാക്റ്റീവ് സ്ഥലമായ ബീച്ചിലോട്ട് പോകാം. സോ ഗൈസ്, ഇതാണ് കണ്ടോളിംഗ് ബീച്ച്. ഈ കണ്ടോളിംഗ് ബീച്ചിൻ്റെ ഒരു 5 km റേഡിയസിലാണ് ഞങ്ങളുടെ വീടുള്ളത്. അപ്പോൾ തൊട്ടടുത്ത് ഇതാണ് ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കൊള്ളാവുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ബീച്ചിൽ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മുടെ ചെറയിൽ ഇപ്പോൾ ബോട്ടിങ്ങും ജെറ്റ് സ്കൈയും അതേപോലെ എന്താ പറയുക ബനാൻ റൈഡും അങ്ങനെ കുറേ ഫൺ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. പക്ഷേ പാരാസീലിംഗ് ഇവിടെ ഇല്ല. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തു സെബിയും കൂടെ തീരുമാനിച്ചു നമുക്കത് പാരാസീലിംഗ് പോയിട്ട് വരാം. അതിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ ലാസ്റ്റ് പറയാം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളും കാണുക. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് തൊട്ടടുത്ത് ബാഗാ ബീച്ച് ഉണ്ട്. ബാഗാ ബീച്ച് ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അവിടെയും കൂടെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ബ്രോഡ്വേ ഓർമ്മ വന്ന്. ബ്രോഡ്വേ പോലെ നല്ല ആളും പേരും, പിന്നെ ആകെ ഒരു വ്യത്യസ്തം പറഞ്ഞാൽ കുറേ പബ്ബുണ്ട്. പിന്നെ വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ബേക്കറിയിൽ സ്ലൈസ്, 7-Up, പെപ്സി എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അവിടെ ഏത് കടയിൽ പോയാലും നിങ്ങൾക്ക് എന്താ പറയുക ആൽക്കഹോള് കാണാൻ പറ്റും. പിന്നെന്താ പറയുക, ആൾക്കാരൊക്കെ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ്. പിന്നെ ഭയങ്കര ടൂറിസം ബേസ് ചെയ്തൊരു സ്ഥലമാണല്ലോ, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ പോവുകയാണെങ്കിൽ കുറച്ച് ഫണ്ട് കയറുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ തൊട്ടടുത്ത് തന്നെ അഗ്വാഡ ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് നെറ്റിലൊക്കെ നോക്കി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്നാൽ അവിടെ നിന്ന് തുടങ്ങാൻ വെച്ചിട്ട് നേരെ അങ്ങോട്ടും കിട്ടും. അതോട്ട് കയറി വരുമ്പോൾ രസം കേട്ടോ കാണാൻ, കടുപൊളിയാണ്. കാര്യം നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി ഇഷ്ടം പോലെ. ഞങ്ങളൊക്കെ കണ്ടമാനം ഫോട്ടോ എടുത്തായിരുന്നു അവിടെ വന്നപ്പോഴത്തേക്ക്. ഈ കയറുമ്പോൾ ഇപ്പോൾ കാണുന്നത് ലെഫ്റ്റിലും റൈറ്റിലൊക്കെ കുറേ ഫ്രെയിം ഇട്ട് കുറേ ഫോട്ടോസ് കാണുന്നല്ലോ, അത് ഗോവ വന്നാൽ എന്തൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം എന്നതിൻ്റെ ചെറിയൊരു ബ്രീഫാണ്. പക്ഷേ ഇതൊന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. അതൊക്കെ എന്തായാലും വിശദമായിട്ട് പറയുന്നതായിരിക്കും.
അപ്പോൾ ഇത്ര ഉള്ള കേസ് അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ ഇപ്പോൾ കാണുന്നത് സ്നോ പാർക്ക് എന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആരും, ഞാൻ ഉൾപ്പെടെ, സ്നോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒരു വട്ടം പോകേണ്ടതാണ്. ഇവിടെ ഒരാൾക്ക് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അടിപൊളി, നിങ്ങൾ കുറച്ച് നേരം നല്ല രീതിയിൽ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലിയായിട്ടാണെങ്കിലും ഹാങ് ഔട്ട് ചെയ്ത് ലാസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ കണ്ടു. അപ്പോൾ ഈ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസ് കിടന്നാണല്ലോ ഈ മറയുന്നത്. അപ്പോൾ ഈ മനസ്സിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയും കാലും ദേഹം മൊത്തം മരവിക്കും. അപ്പോൾ ഈ കൈയും കാലും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവരൊരു മെഷീൻ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ ആ കാര്യം സെറ്റാകും. അപ്പോൾ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ കാണുന്നതാണ് മെറീൻ ഗാർഡൻസ്, കണ്ടോളിനുള്ളൊരു വില്ലയാണ്. ഈ പ്രോപ്പർട്ടിയിലാണ് ഞങ്ങൾ താമസിച്ചത്. ഏകദേശം 2800 രൂപ ചിലവായി. എയർ ബി എൻ ബി വഴിയാണ് ബുക്ക് ചെയ്യാതെ. നല്ല റൂമും നല്ല വൃത്തിയും മെനയും ഹോസ്പിറ്റാലിറ്റിയും കൊണ്ടും എല്ലാം സെറ്റായിരുന്നു. നല്ല അടിപൊളി ബാത്റൂമും ആയിരുന്നു പറഞ്ഞിരിക്കാൻ വഴിയ. തൊട്ടടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. ശാന്തതയും പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയർ ആയത് കാരണം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടാൻ തോന്നുന്നു. കാര്യം ഞാൻ അധികം നിങ്ങൾക്ക് ആർക്കും ബോറടിക്കാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഞാൻ കട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഥലങ്ങളുടെ പോരായ്മ അതെല്ലാം ഞാനിപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു 3 ദിവസത്തെ പരിപാടിക്കാണ് പോയത്. 2 ദിവസം ട്രെയിനിൽ പോകും. ഒരു ഡേ വേണം അങ്ങോട്ട് പോകാനും ഒരു ഡേ ഇങ്ങോട്ട് വരാനും. ഏകദേശം ഒരു 14-16 മണിക്കൂറത്തെ യാത്രയുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ ട്രെയിനാണ് കേട്ടോ, അത് ട്രെയിൻ അനുസരിച്ച് അത് വേരി ചെയ്യും. പിന്നെ എവിടെയെങ്കിലും പിടിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി, ഒന്നുകൂടെ സമയം ആ വഴി പോയി കിട്ടും. അപ്പോൾ ഞങ്ങൾ പോയത് 3-tier AC ബുക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പൊതുവേ ട്രെയിനിൽ പോയ സമയത്തൊക്കെ പോയേക്കുന്നത് സ്ലീപ്പറിലും അതുപോലെ നോർമൽ മറ്റേ ഇരുന്ന് പോകുന്ന AC അതിലും. അപ്പോൾ ഞങ്ങൾ പോയത് മാക്സിമം പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം അതുപോലെ കോഴിക്കോടൊക്കെ മാക്സിമം പോയിട്ടുള്ളൂ. അല്ലാണ്ട് അധികം ട്രെയിൻ യാത്രകൾ കുറവാണെനിക്ക്. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ 3-tier പോകുന്നതും. അപ്പോൾ ഒരു ഏറ്റവും ബാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ്. ഞാൻ യാത്ര പോകുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ആ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. കാര്യം അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അവിടെ എത്തിക്കാൻ ഭയങ്കര ബാഡായിരിക്കും. അപ്പോൾ ആ ഒരു ബാഡ് എനിക്ക് നല്ലോണം അടിച്ചായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഞങ്ങൾ കിടന്ന 3-tier ACയൊക്കെ ഭയങ്കര പോയിട്ട് എനിക്ക് ഇപ്പോഴും വയ്യ. എനിക്ക് നല്ല തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, ചെറിയ മേലുവേദനയൊക്കെ ഉണ്ട്. പക്ഷേ ട്രാവൽ നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു 750 രൂപ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ 2-tier പോവാം. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും വെർത്ത് ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട് പോയി വരാം. ആ പിന്നെ ഞങ്ങൾ ബീച്ച് പോയപ്പോഴത്തേക്ക് ഞാൻ പാരാസീലിംഗ് പോയല്ലോ. പാരാസീലിംഗ് പോയപ്പോഴത്തേക്ക്
ആ പുള്ളി അടുത്ത് വന്ന് പറഞ്ഞത് 1500 രൂപ രണ്ടുപേർക്ക് പോയാൽ അങ്ങനെ വന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു മിനിറ്റേ ഉള്ളൂ കേട്ടോ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ എത്തുന്നതിന് ഇത്ര സെക്കൻഡും, പിന്നെ അവിടെ ചുമ്മാ ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴത്തേക്കാണ് പലിച്ചോണ്ട് താഴെ വരും. ഇങ്ങോട്ട് ഭ്രാന്ത് കയറി വന്നായിരുന്നു. താഴെ എത്തി കഴിഞ്ഞപ്പോഴാണ് ആ പന്നം പറയുന്നത് 1500 രൂപ തന്നിരുന്നെങ്കിൽ 3 മിനിറ്റ് പോയായിരുന്നു. ഇത് ഇതിന് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതെടുത്തേ പോകുള്ളൂ. പക്ഷെ അത് പോകുന്നൊരു ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, ഒരു പാക്കേജ് ഒക്കെ ഉണ്ട് ഇവരുടെ. ആ പാക്കേജ് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. പക്ഷെ ഞാൻ പറയുന്ന കേട്ടത് സ്കൂബ അവിടുത്തെ കൂടുതലുള്ളത് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അടുത്തത് എന്താ പറയാ, നൈറ്റ് ലൈഫ്. നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിയായപ്പോഴും നല്ല ആളും ഒച്ചയും മേളവും. നമ്മുടെ ബ്രോഡ്വേ ഒരു വൈകുന്നേരം അങ്ങനെയാണ്, അതേപോലെ തന്നെ ആയിരിക്കും 3 മണിയാകുമ്പോൾ. വലിയ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ ആൾക്കാരൊക്കെ അടിച്ച് കുത്തി ഐ അവിടെ അങ്ങനെ ഇങ്ങനെ ഇരിപ്പായിരിക്കും അവിടെ. പക്ഷെ എന്നാലും രസമാണ്, നല്ല ഒരു എന്താ പറയാ, ശരിക്കും എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രെസ് കയറിയിരിക്കുന്ന ആൾക്കാരും ടെൻഷൻ കയറിയിരിക്കുന്ന ആൾക്കാരും അവർക്കൊക്കെ ഒന്ന് ഫ്രീ ആയി ഒന്നും ചിന്തിക്കാണ്ട് ചുമ്മാ പോവുക, കുറച്ച് നേരം ഒന്ന് അടിച്ചു പൊളിക്കുക, അങ്ങനെ അങ്ങനെ പറ്റിയ ഒരു സ്ഥലം. ഏറ്റവും കൂടുതൽ യൂത്ത് പിള്ളേരും അത്യാവശ്യം ഒരു 35 ഒക്കെ ഇടയിൽ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഏറ്റവും വന്നോണ്ട് അടിച്ചു പൊളിക്കുന്നത്. ഞാൻ അധികം ഫാമിലി ആയിട്ടുള്ള ആൾക്കാരും അധികം കണ്ടൊന്നുമില്ല. പിന്നെ റോഡ്, റോഡാണെന്ന് പറയാൻ അടിപൊളിയാണ്. എനിക്ക് റോഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇവിടത്തെ പോലെ ഹമ്പുകളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രസകരമായ ഹമ്പാണ്. അത് ഇവിടുത്തെ പോലെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി കയറിയുള്ള ഹമ്പ് എന്നാണ്, നല്ല അടിപൊളിയാണ്. റോഡൊക്കെ അത്യാവശ്യം വൃത്തിയും മെനയൊക്കെ ഉണ്ട്. അതും കൂടാണ്ട് തന്നെ അവരുടെ പാർക്കിംഗ് പരിപാടിയൊക്കെ അടിപൊളിയാണ്. കാര്യം ചുമ്മാ നമുക്ക് റോഡിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അതൊക്കെ ഇവിടെ വേണ്ട ഒരു സംഭവം ഉണ്ടോ. കാര്യം എല്ലാ സ്ഥലത്തും പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുക്കണം. അപ്പൊ അതൊക്കെ ഉള്ള ആ ഒരു വൃത്തിയും മെനയുണ്ട് റോഡിന്റെ ലെഫ്റ്റും റൈറ്റൊക്കെ. പിന്നെ ഞാൻ അധികം കച്ചറയും വേസ്റ്റ് ഒന്നും നമ്മുടെ ഇവിടുത്തെ പോലൊന്നും അധികം കണ്ടൊന്നുമില്ല. പിന്നെന്താ പറയാ, ഇതാണ് മെയിൻ സാധനം. ആക്ച്വലി ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അവിടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പള്ളികളുണ്ട്, ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നിന്നത് നോർത്ത് ഗോവയിൽ കണ്ടോളിൽ നിന്നൊരു സ്ഥലത്താണ്. അപ്പൊ അവിടെ നിന്ന് ഏകദേശം ഞാൻ ഇവിടുന്ന് പോയപ്പോ എല്ലാം ലിസ്റ്റിട്ടാ പോയത്, ഇവിടെ പോണം ഇവിടെ പോണം ഇവിടെ പോണം ഇവിടെ പോണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നോക്കിയപ്പോ എല്ലാ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരം വരും. അപ്പൊ ഞാൻ നിങ്ങളുടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ ഇൻഡിവിജ്വലായിട്ടൊക്കെ പോവാണെങ്കിൽ യൂസ് ട്രെയിൻ. ട്രെയിൻ യൂസ് ചെയ്ത് നമ്മുടെ തിരുമ്പിൽ എന്തൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് നമ്മുടെ മഡ്ഗോവ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതാണ് എൻ്റെ ഒരു മെയിൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ സ്റ്റേഷൻ. അവിടെ പോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മണിയും സേവ് ചെയ്യാം. ഞാൻ ഈ ട്രെയിൻ പറയാൻ കാരണം, ട്രെയിനിൽ പോകുവാണെങ്കിൽ ഒരു 35-40 മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ. ബൈ റോഡ് പോകണമെങ്കിൽ കുറച്ച് അത് കൂടുതലുണ്ട്, ഏകദേശം നല്ല കിലോമീറ്റർ ഡിസ്റ്റൻസും ഉണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്താ പറയുക, ഇതാണ് മെയിൻ സാധനം. ഫുഡ് നല്ല എക്സ്പെൻസീവ് ആണ് അവിടെ. ആകെ വില കുറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സിന് മാത്രമേ ഉള്ളൂ റേറ്റ് വരും. ബാക്കി എല്ലാത്തിനും, ഫുഡിന്, സാധനങ്ങൾക്ക്, തുണിമണി, എല്ലാത്തിനും റേറ്റാണ്. അവിടെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന രണ്ട് സാധനമാണ് മാഗി, അതുപോലെ ബ്രെഡ് ഓംലെറ്റ്. ഇത് നമ്മൾ കഴിച്ചു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും സ്ട്രീറ്റ് ഫുഡ് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ കുറിച്ചൊന്നും വിഷയവും കാര്യങ്ങളും എടുക്കേണ്ടത്. കാര്യം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് പരമാവധി അവോയ്ഡ് ചെയ്യുക. ഈ ന്യൂഡിൽസ് ഒന്നും കുഴപ്പമില്ല, കാര്യം കവറി പൊട്ടി ചിട്ട ഉണ്ടാക്കുന്നതാണല്ലോ. ബ്രെഡ് ഓംലെറ്റും നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ്. അതല്ലാണ്ട് കഴിവതും ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്താ പറയുക, പിന്നെ മറ്റേ ഫോർട്ടിൻ്റെ ഒരു വീഡിയോ കാണിച്ചല്ലോ, ആ വീഡിയോയിൽ ഞാൻ അതിന് ടിക്കറ്റ് ചാർജ് പറയാൻ പറഞ്ഞത് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ അത്രേ ഉള്ളൂ, വേറൊന്നും പറയില്ല. കഴിഞ്ഞു. അപ്പോൾ എനിക്കറിയാം അത്യാവശ്യം ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ തക്കതായ കാരണമൊക്കെ ഉണ്ട്. കാര്യം കാര്യമായിട്ട് എനിക്ക് റെമ്യൂണറേഷൻ ഒന്നും നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ടൈം ഞാൻ ഇതിൽ കളഞ്ഞിട്ട് എനിക്ക് വലിയ ഗുണവുമില്ല. പിന്നെ എന്താ പറയുക, എൻ്റെ ഓഡിയൻസ് കുറവാണ്, നമുക്ക് പ്രോപ്പറായിട്ട് ഉള്ള എന്താ പറയുക ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല എൻ്റെ ഓഡിയൻസിൽ നിന്ന്. അത് ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുന്നില്ല, പക്ഷേ നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യാനും നമ്മളെ ഒന്ന് പുഷ് ചെയ്യാനൊന്നും എനിക്കത് കിട്ടുന്നില്ല. കാര്യം ഒരു പെർഫോം എന്ന രീതിയിൽ എനിക്ക് വേണ്ട, ഇപ്പം നമ്മൾ സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ വന്ന് നല്ല അഭിപ്രായം പറയും. അപ്പോൾ അത് സത്യം പറഞ്ഞ ഒരു പെർഫോമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ത്രൂ കമൻറ്റ്, ത്രൂ നിങ്ങളുടെ ഷെയർ, അതേപോലെ നിങ്ങളുടെ സ്റ്റോറിയിൽ തന്നെ മെൻഷൻ ചെയ്യുക, അതേപോലെ എന്താ പറയുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത്രയും ഒരു പെർഫോം ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ഇനി ചെയ്യണം ഇനിയും ചെയ്യണം എന്നൊരു സാധനം വരും. ഞാനിപ്പോൾ ഏകദേശം 4 വർഷമാവാറായി, ഈ ജൂൺ ജൂലൈ കാലത്തേക്ക് 4 വർഷമാവും. എന്നെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന ബ്രേക്ക് വന്ന സമയത്ത് ഞാൻ പോലും വിചാരിച്ചില്ല ഇത്രയും നീളത്തിലൊരു ബ്രേക്ക് വരുന്നു, പക്ഷെ അങ്ങനെ വന്നുപോയി. ഇനി ഞാൻ വരാണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെറിയ എൻ്റെ ഒരു ചാനൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. വേറെ നമ്മൾ പറയുന്ന നിൽക്കുന്നത് ആരുടെ പൈസ ചോദിക്കുന്നില്ല, ആരുടെ പൈസ എനിക്ക് തരണ്ട. നമുക്ക് അത്യാവശ്യം കാര്യം, ഞാനിപ്പോൾ എൻ്റെ ചാനൽ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിമം ഒരു 10K വ്യൂസെങ്കിലും എനിക്ക് വരണം. എനിക്ക് മാത്രം ഞാൻ ഈ എഫേർട്ട് എടുത്ത് ഈ ചെയ്തൊരു അർത്ഥമുള്ളൂ. കാര്യം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റും, അത്രയും ഫണ്ട് ഞാൻ ഇതിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ഓഡിയൻസ് ആയിരുന്നു നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.